ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. അർദ്ധരാത്രിയിൽ പ്രസവവേദന അനുഭവിച്ച് തെരുവിലൂടെ ഒരിറ്റു മറയ്ക്ക് വേണ്ടി അലഞ്ഞു തിരിയേണ്ടി വരുന്നത് എത്ര ദയനീയം. മറിയത്തിനും യോസേഫിനും സത്രത്തിൽ ഇടം കിട്ടിയില്ല. അവർ വെറും പരദേശികളും അഭയാർത്ഥികളുമായി ഗണിക്കപ്പെട്ടു, അവഗണിക്കപ്പെട്ടു. അതിഥികളെ തിരിച്ചറിയുവാൻ കഴിയുന്നത് വലിയ സുഹൃതമാണ്. പരദേശിയും തള്ളപ്പെട്ടവനും അപമാനിതനുമായിരുന്നു പഴയ നിയമ യോസേഫ്. ദൈവകരം കൂടെ ഉണ്ടായിരുന്നതിനാൽ ഈജിപ്തിലെ ഭരണാധികാരിയായി തീർന്നു. വഞ്ചിക്കുകയും കുടിയിൽ ചാടിക്കുകയും ചെയ്ത സഹോദരങ്ങളുമായി ജോസഫ് നടത്തുന്ന കൂടിക്കാഴ്ചയുടെ സമാപനം സഹോദരങ്ങൾ ഒരുമിച്ച് നടത്തുന്ന ഒരു വിരുന്നാണ്. അഭയാർത്ഥികളായി എത്തിയവർ സ്വന്ത സഹോദരങ്ങളാണെന്ന് ജോസഫ് തിരിച്ചറിയുകയും അവരെ വിശിഷ്ടാതിഥികളായി സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നു. ജോസഫ് പറഞ്ഞു, ഭക്ഷണം വിളമ്പുക. സഹോദരങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുന്നു. ഭക്ഷണമേശ അനുരഞ്ജനത്തിൻ്റെ മേശയാകുന്നു. നമ്മുടെ ഓരോ ഭക്ഷണമേശയും യേശുവിൻ്റെ ഭക്ഷണമേശയുടെ സ്മരണ നമ്മിൽ ഉണർത്തുന്നു. എപ്പോഴും നാഥ നിന്നെ ഞങ്ങൾ ഓർമ്മിക്കുന്നു എന്ന് പറയുവാൻ കഴിയണമെങ്കിൽ ഭക്ഷണമേശ അനുരഞ്ജനത്തിൻ്റെ മേശ കൂടിയാകണം. ഒരുമിച്ചു കൂടുന്നതിൽ നാം വീഴ്ച വരുത്തരുത് എന്ന തിരുവചനം സഹോദരങ്ങളുമായി ഒരുമിച്ചു കൂടുന്നതിൻ്റെ ആത്മീയ അർത്ഥം വ്യക്തമാക്കുന്നുണ്ട്. ഭക്ഷണമേശ പങ്കുവെക്കലിൻ്റെയും സ്നേഹം പകർന്ന് വിളമ്പുന്നതിൻ്റെയും പ്രതീകമാക്കി തീർക്കുവാൻ നമുക്ക് കഴിയണം. എബ്രായർ 13:16. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ